ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് പറയുന്നത്. അണലിവേഗം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ വെനിനേര എന്നാണ്. ഈ ചെടി തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ പാമ്പ് അതിന്റെ അടുത്ത് വരില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പാമ്പിന് വിഷത്തിന് ഉത്തമ പ്രതിവിധിയായും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ സസ്യത്തിന്റെ പട്ടയിലും കായലും അടങ്ങിയിരിക്കുന്ന ഇൻഡോൾ എന്ന പദാർത്ഥമാണ് ഇതിന്റെ പ്രത്യേകതയ്ക്ക് കാരണം. സംസ്കൃതത്തിൽ ഇതിനെ വിഷാഗ്നി അനാദന അങ്കോള എന്ന് പറയും. ഇംഗ്ലീഷിൽ പോയ്സൺ ഡെവിൾ ട്രീ എന്നും പറയും. അപ്പോൾ ഇത് 6 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. പൂക്കൾക്ക് വെളുത്ത നിറമാണുള്ളത്. ഈ അണലിവേഗത്തിനെ കുറിച്ച് പറയുന്നത് പാമ്പ് ഇതിന്റെ 7 അയലത്ത് വരില്ല എന്നാണ്. പാമ്പ് ഈ പാമ്പിന്റെ വിഷത്തിന് ഉത്തമ പ്രതിവിധിയായും ഇത് പറയപ്പെടുന്നു. ഈ മരത്തിൽ അറിയാതെ ചുറ്റിയ പാമ്പുകൾ മയങ്ങി കിടക്കും എന്നും പറയുന്നുണ്ട്. ഈ ചെടിയുടെ പട ആദിവാസികളുടെ ആന്റിവെനമാണ്. പാമ്പ് കടിച്ച മുറിവില് വരുന്ന ചാറ് പുരട്ടുന്നത് നല്ലതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിന്റെ പട്ട മുറിക്കാൻ വേണ്ടി ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധം ഉപയോഗിക്കരുത് എന്നും ഒരു വിശ്വാസമുണ്ട്. നിലവിൽ കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ചാണ് ഇതിന്റെ പട്ട വേർതിരിച്ചെടുക്കുന്നത്. പല എക്സിബിഷൻ സ്റ്റോളുകളിലും ഇതിന് ഈ ചെടി വെച്ചിട്ട് അതിന് ചുറ്റും ഒരു പ്ലാസ്റ്റിക് പാമ്പിനെയും വെച്ച് റബ്ബർ പാമ്പിനെയും വെച്ച് ഉള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സസ്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ പാമ്പുകളൊന്നും വരില്ല എന്നാണ് വിശ്വാസം. വിശ്വാസം മാത്രമല്ല ഇങ്ങനെ പറയുന്നുമുണ്ട്. കാരണം ഇത് കാട്ടിനുള്ളിലൊക്കെ ഈ മരം നിൽക്കുന്നതിന്റെ സമീപത്തായി വന്ന പാമ്പുകളൊക്കെ ചത്തു വീണ് കിടക്കുന്നത് കണ്ടതായിട്ടും പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും നമ്മുടെ ഈ ചെടികളുടെയൊക്കെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അണലിവേഗം എന്ന് പറയുന്ന ഒരു ചെടി അവിടെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ അടുത്തായിട്ട് റബ്ബറിലോ പ്ലാസ്റ്റിക്കിലോ ഉള്ള ഒരു പാമ്പിനെയും വെച്ചിട്ടുള്ള ഒരു ചെടി ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് ഈ അണലിവേഗം എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഈ ഒരു അണലിവേഗം ഉണ്ടെങ്കിൽ പാമ്പൊക്കെ വരില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ പനി, തൊക്ക്, രോഗങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നു. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.